ഹായ് കൂട്ടുകാരെ, അമ്മേ മോനും ഇന്നും വന്നിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഇന്നലെ എന്തായിരുന്നു, ചെമ്മീൻ വട. ആ ചെമ്മീൻ വട കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടു ദിവസമായിട്ട് ചെമ്മീനാണ്. ഇന്ന് ഞങ്ങൾ ഒരു വെജിറ്റേറിയൻ ബിരിയാണി, എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു വെജിറ്റേറിയൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മുടെ രീതിയിൽ. ബാക്കി കാര്യം അമ്മ പറഞ്ഞു. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വെജിറ്റേറിയൻ ബിരിയാണി തുടങ്ങുവാണ്. 1K റീച്ച് ആറായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പൊ ഓക്കെ, നമ്മ തുടങ്ങല്ലേ. ഓക്കെ, നമുക്ക് തുടങ്ങിയേക്കാം. നമുക്ക് ഉടനെ തുടങ്ങിയേക്കാം. ആദ്യം നമുക്ക് ഈ അരിഞ്ഞു വെച്ച് ഇതിന് വേണ്ട റൈസ് ഇതേ അരി കഴുകി, 2 ഗ്ലാസ് അരി കഴുകി ഞാൻ വെച്ചിരിക്കുകയാണ്. സലാഡ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇത് കണ്ടോ, ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്. ക്യാബേജ് ഒന്നുമില്ല, ക്യാബേജ് ഉണ്ട്, സവാള. ക്യാബേജ് കിടക്കുന്നു. ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, സവാള ഇത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത്തിരി കോളിഫ്ലവറും ഉണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇതിന് വേണ്ട ചോറിൻ്റെ അകത്തിടാനായിട്ടുള്ള കുരുമുളക്, ഏലക്ക, കറുവപ്പട്ടയൊക്കെ, മല്ലിയില, പിന്നെ ഇതിൻ്റെ അത്രയാണ് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി, പിന്നെ നെയ്യ്, ഇവിടെ നെയ്യ്, ഉപ്പ്, വെള്ളം ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കഷ്ണമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. തക്കാളി ചേർക്കുന്നില്ലല്ലോ. ഇല്ല, തക്കാളി ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. നെയ്യിട്ട് നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇതിൻ്റെ അത്തോട്ട് ആദ്യമേ അങ്ങ് ഉണക്കമുന്തിരിങ്ങയാണ് ഞാൻ കിസ്മിസ് അല്ല എടുത്തിരിക്കുന്നത്, ഉണക്കമുന്തിരിങ്ങയാണ്. ഉണക്കമുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പും കൂടെ. കുക്കറിലുണ്ടാക്കുന്ന ബിരിയാണി കേട്ടോ, അല്ലാതെ ദമ്മൊന്നുമില്ല, കുക്കറിലുണ്ടാക്കാൻ പറ്റുന്ന. ഇതങ്ങ് വറുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കുക്കറിൽ തന്നെ നമുക്ക് ചെയ്യാമല്ലോ. പുറത്ത് വരട്ടെ അല്ലേ എണ്ണ. ശരിക്കും പെട്ടെന്നാകും. ഉണക്കമുന്തിരിങ്ങ എല്ലാം മൂത്ത് അണ്ടിപ്പരിപ്പ് ഇത്ര മതി അല്ലേ, മൂത്ത് പോകും. അപ്പം ഇത് നമുക്ക് വെച്ചിട്ട് നമുക്ക് കുക്കർ വെക്കാം. കുക്കറിൻ്റെ അകത്തോട്ട് നെയ്യ് ഇടുക. ും കറുവപ്പട്ടയും ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയേക്കാം. എല്ലാം പെട്ടെന്ന് നമുക്ക് വിത്ത് കുക്കറിൽ തന്നെ വെച്ച് ഇതായി. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ച സർവ്വസുഗന്ധിയാണ്, അത് നല്ല മണമായിരിക്കും. അതിൻ്റെ 2 ഇലയും കൂടെ ഇട്ടാ. എല്ലാവരുടെയും വീടുകളിലുണ്ട് ഇപ്പം. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂടുതൽ എടുത്തിട്ടുണ്ടേ. പിന്നെ മോനാണെങ്കിൽ പച്ചക്കറി ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ ഈ വെജിറ്റബിൾ ബിരിയാണിക്കകത്ത്. അതുകൊണ്ട് കൂടുതൽ ആ ചെറിയ കഷ്ണമായിരിക്കും പെട്ടെന്ന് ഒന്ന് വഴുകാൻ നല്ലത്. നമ്മുടെ സബോളയും ക്യാരറ്റും എല്ലാം കൂടെ അതിൻ്റെ അകത്ത് നമ്മൾ കോളിഫ്ലവർ. ബ്രോക്കോലി കിട്ടുവാണെങ്കിൽ അവൈലബിൾ ആണ്. ബ്രോക്കോലി ഞാൻ ഇവിടെ നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് സെലക്ട് പോയപ്പോൾ ഇല്ല. ബ്രോക്കോലി നല്ലൊരു രുചിയാണ്. കോളിഫ്ലവർ രാവിലെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ കോളിഫ്ലവർ യൂസ് ചെയ്യുമ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. കാരണം ഇടയ്ക്ക് പുഴു വല്ലതും ഉണ്ടോ? ഇന്നൊന്നും ഇല്ലായിരുന്നു, പുഴു പോലും ഇല്ലായിരുന്നു. ഉണ്ടെങ്കിൽ പൊങ്ങി വരുന്നതായിരുന്നു. അല്ല, ഇതൊന്ന് ഇത് ആകട്ടെ, ഒന്ന് പച്ചപ്പ് മാറട്ടെ ഇതിൻ്റെ. പച്ചപ്പ് ഒന്ന് സെറ്റ് ആകട്ടെ. നമുക്കൊരു തിരിപ്പ്, തിരിപ്പ് ഇതിൻ്റെ അകത്തിട്ട്. പിന്നെ ചോറ് അരി ആകുമ്പോഴത്തേക്ക് തിരിപ്പ് ഇടാം. അതിൻ്റെ കൂടെ നമുക്ക് മല്ലിയിലയും കൂടെ ചേർക്കുകയാണ്. ഇത് കൂടിയത് കൂടുതലും മല്ലിയില വെച്ചിട്ട് നമ്മുടെ രീതിയായിട്ടോ ഡിഫറെന്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യുന്നവർക്കല്ലേ ട്രൈ ചെയ്ത് നോക്കാം. തൈര് ചേർക്കാറുണ്ട്, അരിയാ? അല്ലല്ല, തൈര് ചേർക്കണോ? എനിക്ക് തൈര് വേണം. തൈര്,
ഒരു സ്പൂൺ മതി. മൂന്ന് സ്പൂൺ തൈര് മതി, ഇത്ര മതി. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ടൊന്ന് വിത്തില് പച്ചപ്പ് കളയാം. എന്നിട്ട് റൈസ് ഉരുട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഒറ്റ പീസിൽ മതി. ഇത്തിരി മഞ്ഞപ്പൊടി കളറും കിട്ടും. മുളക് പൊടി കുരുമുളക് ഇലക്കൊക്കെ ചേർത്താണ് എങ്കിലും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി. ഗരം മസാല നമ്മൾ കറുവാപ്പട്ടയും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇലക്കായും എല്ലാം കൂടെ. ഇനി നമുക്ക് റൈസ് ഇടാം. നമ്മളിതിന് രണ്ട് ഗ്ലാസ് റൈസാണ് കഴുകി വെച്ചിരിക്കുന്നത്. ഇപ്പം രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം. രണ്ട് നാല് ഗ്ലാസ് ോട്ടെ നമുക്കിട്ട് നമുക്ക് തിരിച്ചത് നാരങ്ങ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ചെറു നാരങ്ങ ചേർത്ത് നമുക്കൊരിത്തിരി ഉപ്പൂടെ ചേർത്തേക്കാം. ചോറിന് പോരാതെ വരും. നമ്മൾ ഇത്തിരി ഉപ്പല്ലേ ചേർത്തുള്ളൂ. അപ്പം റൈസും കൂടെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഒരു സ്പൂൺ ഉപ്പ് ചേർത്താൽ മതി മൊത്തം. നമുക്ക് അടച്ചു വെച്ചേക്കാം. ഒറ്റ വിസിൽ മതി. ഒറ്റ വിസിൽ അടിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. ആദ്യത്തെ വിസിൽ അടിക്കാറായിട്ടുണ്ട്. നോക്കാം. നമുക്ക് ആദ്യത്തെ വിസിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് തീ അണച്ചേക്കാം. ഒന്ന് രണ്ടു മൂന്ന് മിനിറ്റ് വേണം നമ്മുടെ ഇതിൻ്റെ ആവി പോകാനായിട്ട്. അതുകൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ആവിയൊക്കെ പോയി. ഇതായിരിക്കുകയാണ്. നമുക്ക് ഇതും കൂടെ ഇട്ടേക്കാം. ഉണക്കമുന്തിരിങ്ങ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നല്ലോ. നമ്മളിപ്പോ നല്ലതായിട്ട് ഇട്ടിട്ടുണ്ട്. വേണം നല്ലവർക്ക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം. നല്ലതായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനിയും കുഴഞ്ഞു പോകും. ഇട്ടിളക്കിയാൽ കുഴഞ്ഞു പോകും. കണ്ടോ, ഒറ്റ വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. രണ്ടായി പോയാൽ ഈ ചെറിയ അരിക്ക് ഒറ്റ വിസിൽ മതി. വായി വെച്ച് കൊടുത്താലൊക്കെ കഴിക്കത്തുള്ളൂ. ഞാനൊക്കെ അങ്ങനെയില്ല. നേവൊക്കെ കൊള്ളുണ്ട്, കുറച്ച് കൊടുക്കാം. സലാഡ് ഞാൻ വെച്ചിട്ട് നമ്മ അച്ചാർക്ക് പപ്പടം എടുക്കാം. ഞങ്ങൾ മാങ്ങ അച്ചാറാണ് റെഡിയാക്കിയിരിക്കുന്നത്.
രണ്ടും ഓപ്പണം നമുക്ക് സദാ രണ്ട് പപ്പടം വെച്ചു. ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ സദാ? ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ? എങ്ങനെയുണ്ട്? നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. എല്ലാം കൂടി ഇട്ട് പൊടികളിലും വെജിറ്റ ആ പച്ചക്കറികളൊക്കെ അരിഞ്ഞത് ഒന്ന് നെയ്ക്കകത്ത് വഴറ്റിയിട്ടിടുക. വലിയ കഷ്ണമാക്കാം, ചെറിയ കഷ്ണമാക്കാം. ചെറിയ കഷ്ണമാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോകും. നമ്മൾ ഒറ്റ പീസിലല്ലേ അടിക്കുന്നുള്ളൂ. ആ ഒറ്റ ഇതിന് ആ ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീണ്ടും നിങ്ങളോട് പറയുകയാണേ, കാണാത്തവരെല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണെ ക്ലിക്ക് ചെയ്യണം. അതിനോടൊപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരു 1K ആകാറായിരിക്കുകയാണ് ആ ആയിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. നമുക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി നിങ്ങളെല്ലാവരും. നിങ്ങളിതെന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ, ടേക്ക് കെയർ. ഇനി എനിക്ക് വിട്ടു. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ.